എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സാഹിത്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള വയലാറിൻ്റെ കാവ്യസമാഹാരം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള വയലാറിൻ്റെ കാവ്യസമാഹാരമാണ് പാദമുദ്രകൾ സ്ത്രീ വിമോചനം സാധിക്കണമെങ്കിൽ സമത്വം കൂടിയേ തീരു എന്ന് ധ്വനിപ്പിക്കുന്ന വയലാർ കവിതയാണ് ആയിഷ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും മലയാളത്തിലെ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാറിൻ്റെ മാനിഷാദ എന്ന കവിതയിൽ കേരളവർമ്മയുടെ പ്രാസവാദത്തെ പിൻതാങ്ങിക്കൊണ്ട് ഭാഷയിലുണ്ടായ കൃതികളിൽ പ്രഥമ ഗണനീയമായ കാവ്യമാണ് ഉള്ളൂരിൻ്റെ ഉമാ കേരളം കേരളവർമ്മയുടെ പ്രാസവാദത്തെ പിൻതാങ്ങിക്കൊണ്ട് ഭാഷയിലുണ്ടായ കൃതികളിൽ പ്രഥമ ഗണനീയമായ കാവ്യമാണ് ഉള്ളൂരിൻ്റെ ഉമാ കേരളം ചരിത്രകഥയെ ആസ്പദമാക്കി മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ മഹാകാവ്യം ചരിത്രകഥയെ ആസ്പദമാക്കി മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ മഹാകാവ്യമാണ് ഉള്ളൂരിൻ്റെ ഉമാകേരളം ഉമാകേരളത്തിൽ പരാമർശിക്കുന്ന രാജാവാണ് ആദിത്യവർമ്മ മതപുരോഹിതന്മാർ ദൈവങ്ങളെ സൃഷ്ടിക്കുകയും പാവങ്ങളെ അരിഷ്ടിച്ചു കൊല്ലുകയും ചെയ്യുന്നതിനു നേരെയുള്ള പ്രതിഷേധം വയലാറിൻ്റെ ഏത് കവിതയിലാണ് മതപുരോഹിതന്മാർ ദൈവങ്ങളെ സൃഷ്ടിക്കുകയും പാവങ്ങളെ അരിഷ്ടിച്ചു കൊല്ലുകയും ചെയ്യുന്നതിന് നേരെയുള്ള പ്രതിഷേധം വയലാറിൻ്റെ ഏത് കവിതയിലാണുള്ളത് ഇത്താപ്പിരി കാളിദാസ കഥയെ ആസ്പദമാക്കി വിഷ്ണുനാരായണ നമ്പൂതിരി എഴുതിയ കാവ്യമേത് കാളിദാസ കഥയെ ആസ്പദമാക്കി വിഷ്ണുനാരായണ നമ്പൂതിരി എഴുതിയ കാവ്യം ഉജ്ജയിനിയിലെ രാപകലുകൾ കാളിദാസനെക്കുറിച്ചുള്ള ഐതിഹ്യത്തെ ആസ്പദമാക്കി ഓ എൻ വി എഴുതിയ കഥാകാവ്യം ഉജ്ജയിനി കാളിദാസിനെക്കുറിച്ചുള്ള ഐതിഹ്യത്തെ ആസ്പദമാക്കി ഓ എൻ വി എഴുതിയ കഥാകാവ്യം ഉജ്ജയിനി കപടലോകത്തിലെന്നുടേ കാപഡ്യം സകലരും കാൺമതാണെൻ പരാജയം ഈ വരികൾ ആരുടേതാണ് കുഞ്ഞിണി മാഷിൻ്റെ സുഗതകുമാരിയുടെ ആദ്യ കൃതി മുത്തുച്ചിപ്പി കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന സുഗതകുമാരിയുടെ കവിതയ്ക്ക് മറുപടിയായി അയ്യപ്പ പണിക്കാർ എഴുതിയ കവിതയാണ് ഗോപികാ ദണ്ഡകം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ ആദ്യത്തെ ലക്ഷണയുക്തമായ മഹാകാവ്യം എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പ് രാമചന്ദ്രവിലാസമാണ് മലയാളത്തിലാദ്യത്തെ ലക്ഷണയുക്തമായ മഹാകാവ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കൃതി പുറത്ത് പുറത്തു വന്നത് മലയാളി എന്ന മാസയിലൂടെയാണ് പുറത്തു വന്നത് പുസ്തക രൂപത്തിൽ രാമചന്ദ്രവിലാസം പുറത്തിറങ്ങിയപ്പോൾ അതിന് അവതാരിക്ക് എഴുതിയിരിക്കുന്നത് എ ആർ രാജരാജവർമ്മയാണ് ഇരുപത്തൊന്ന് സർഗങ്ങളാണുള്ളത് രാമായണ കഥയാണ് പ്രതിപാദ്യം ഉത്തരകാണ്ഡം ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളും ഈ കൃതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മലയാളി മാസിക പുറത്തുവന്നത് തിരുവിതാംകൂറിലെ നായർ സമുദായ പരിഷ്കരണത്തിന് വേണ്ടി പുറത്തു വന്ന ഒരു മാസികയാണ് മലയാളി മാസിക ഇത് ഇ വി കൃഷ്ണപിള്ളയാണ് ആരംഭിച്ചത് പിന്നീട് ഇതിൻ്റെ ചുമതല സി വി രാമൻപിള്ള ഏറ്റെടുത്തു ദിവാൻ ഭരണത്തെയും തിരുവിതാംകൂർ രാജവംശ ഭരണത്തെയും എതിർത്തത് ഈ തമിഴ് ബ്രാഹ്മണർക്ക് സർക്കാർ ജോലിയിലെ പ്രത്യേക ആനുകാല്യ ആനുകൂല്യങ്ങളെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും ഈ മാസികയിൽ ലേഖനങ്ങൾ വന്നതുകൊണ്ട് ദിവാൻ ഈ പത്രം അടച്ചുപൂട്ടുകയാണുണ്ടായത് പിന്നീട് രാമകൃഷ്ണ പിള്ള കൊല്ലത്ത് നിന്ന് തിരുവിതാംകൂറിൽ നിന്നായിരുന്നു ആദ്യത്തെ പ്രസിദ്ധീകരണം രാമകൃഷ്ണപിള്ള കൊല്ലത്തുനിന്ന് ഈ പത്രം പുനരാരംഭിച്ചു രാമകൃഷ്ണപിള്ള കേരളൻ എന്ന തോലി നാമത്തിൽ ദിവാൻ ഭരണത്തിനെതിരെയും രാജവംശത്തിനെതിരെയും തൻ്റെ തോലികയിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഇതിനെതിരെ ദിവാൻ ഈ പത്രം കണ്ടുകെട്ടുകയാണ് ഉണ്ടായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നായർ സമാജം ഈ പത്രം പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ച് നാളൊക്കെ ഈ പത്രം നിലനിന്നുള്ളൂ ലക്ഷണയുക്തമായ ആദ്യ മഹാകാവ്യമായിട്ടാണ് രാമചന്ദ്രവിലാസത്തെ പറയുമ്പോൾ പ്രഥമ മഹാകാവ്യമായി കൃഷ്ണകാഥയെ കരുതുന്നു എങ്കിലും മഹാകാവ്യമായിട്ട് കൃഷ്ണകാഥയെ അംഗീകരിക്കാത്തതിന് കാരണം കൃഷ്ണഗാഥ ദ്രാവിഡ വൃത്തത്തിൽ എഴുതിയത് കൊണ്ടാണ് മഞ്ചരി വൃത്തം ദ്രാവിഡ വൃത്തത്തിൽ എഴുതിയത് കൊണ്ടാണ് കൃഷ്ണകഥയെ പ്രഥമ മഹാകാവ്യമായി അംഗീകരിക്കാത്തത് രാമചന്ദ്രവിലാസം അച്ചടിച്ച മലയാളി മാസിക പുറത്തു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് തിരുവിതാംകൂറിൽ നിന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക പരിണാമത്തിൻ്റെ കഥ പറഞ്ഞ നോവലാണ് തകഴിയുടെ കയർ ആറ് തലമുറയുടെ കഥ പറഞ്ഞ ആയിരത്തോളം കഥാപാത്രങ്ങളുള്ള നോവലാണ് കയർ ക്ലാസി പേറാണ് പ്രധാന കഥാപാത്രം ഇരുന്നൂറ്റമ്പത് വർഷം ഒരു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ ഉടമസ്ഥാവകാശം നിർണയിക്കൊരു ഉദ്യോഗസ്ഥൻ വരുന്നത് മുതൽ നിലവിലുള്ള നക്സലൈറ്റ് പ്രശ്നങ്ങൾ വരെ ഈ നോവലിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബാല്യകാല സഖി ബഷീറിൻ്റെ നോവലാണ് മജീദും സുഹ്രയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അഗ്നിസാക്ഷി ലളിതാംബി കാന്തർജനത്തിൻ്റെ നോവലാണ് ദേവകി മാമ്പള്ളിയാണ് പ്രധാന കഥാപാത്രം ഫസ്റ്റ് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലഭിച്ചത് അഗ്നിസാക്ഷിക്കാണ് ഓടയിൽ നിന്ന് കേശവദേവിൻ്റെ നോവലാണ് പപ്പുവാണ് പപ്പു എന്ന റിഷ തൊഴിലാളിയാണ് ഇതിലെ കഥാപാത്രം കളിയുടെ പരിഷ്കർത്താക്കളിൽ പ്രഥമ ഗണനീയൻ കപ്പ്ളിക്കോടൻ നമ്പൂതിരി ഇന്ന് കാണുന്ന രീതിയിലുള്ള ചുട്ടികൾ തേപ്പുകൾ കച്ചമണി മിനുക്കുവേഷങ്ങൾ കൈ മുദ്രകൾ എന്നിവയൊക്കെ കഥകളിൽ നടപ്പിലാക്കിയത് കപ്പ്ളിങ്ങോടെ നമ്പൂതിരിയാണ് കഥകളിയുടെ ആദ്യ പേര് രാമനാട്ടം രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളി നടന്മാർക്ക് മുദ്രാഭിനയത്തിന് അവലംബമായിട്ടുള്ള ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക കഥകളി നൃത്തവിഭാഗത്തിൽപ്പെട്ട കലയാണ് കോട്ടയക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തിൻ്റെ സാങ്കേതിക അംശങ്ങളിലും സാഹിത്യത്തിലും സംഗീതത്തിലും നവീനങ്ങളായ പരിഷ്കാരങ്ങൾ വരുത്തി കഥകളി എന്ന രൂപത്തിലേക്ക് പരിവർത്തനം നടത്തിയത് കോട്ടയത്ത് തമ്പുരാനാണ് കോട്ടയത്ത് തമ്പുരാൻ്റെ പ്രധാന നാല് ആട്ടക്കഥകളാണ് ഭഗവതം കല്യാണ സൗഗന്ധികം കിർമ്മീരവധം നിവാത കവച കാലകേയവധം കോട്ടം തീർന്ന ഒരു കോട്ടയം കഥകൾ നാല് എന്ന് കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടകഥകളെ വിശേഷിപ്പിച്ചത് വെണ്മണി നമ്പൂതിരിപ്പാടാണ് അശ്വതി തിരുനാളിൻ്റെ പ്രധാന ആട്ടക്കഥകളാണ് സ്വയംവരം മുൻവർഷ ചോദ്യമാണ് രുക്മിണി സ്വയംവരം ആട്ടകഥ അശ്വതി തിരുനാളിൻ്റെ അംബരീഷ ചരിതം പ്രൗഢകവധം പൂതനാമോഷം ഇതൊക്കെയാണ് അശ്വതി തിരുനാളിൻ്റെ ആട്ടകഥകൾ ഇരയമ്മൻ തമ്പിയുടെ ആട്ടകഥകളാണ് ഉത്തരാസ്വയംവരം ദക്ഷയാഗം കീചകവധം എന്നിവ ഉത്തരാസ്വയംവരം ദക്ഷയാഗം കീചകവധം ഇരയമ്മൻ തമ്പിയുടെ ആട്ടകഥകളാണ് കഥകളിയുടെ എല്ലാ മൗലികതയ്ക്കും ഇണങ്ങുന്ന ഒന്നാന്തര ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യരുടെ നാളചരിതം ആട്ടകഥ കഥകളിയിലെ ആട്ടക്കഥയിലെ ശ്ലോകങ്ങൾ പ്രായേണ ആട്ടക്കഥകളിലെ ശ്ലോകങ്ങൾ പ്രായണ സംസ്കൃതത്തിലായിരിക്കണമെന്ന ഒരു വഴക്കുണ്ടാക്കിയത് കോട്ടയത്ത് തമ്പുരാൻ ആണ് സലജ്യോഹം എന്ന പദം ഏത് ആട്ടക്കഥലുള്ളതാണെന്ന് വെച്ചാൽ നിവാദ കവച കാലകേയവധം കോട്ടയത്ത് തമ്പുരാൻ്റെ എല്ലാം തികഞ്ഞ ആട്ടക്കഥയെന്ന ഗ്യ ഖ്യാതി നേടിയ നിവാദ കവച കാലകേയവധത്തിലെ പദമാണ് സലജോഹം കഥകളിയിൽ നടൻ മനോധർമ്മം ആടുന്നതിന് പറയുന്ന പേരാണ് ഇളകിയാട്ടം കഥകളിയിൽ പാട്ടുകാരൻ പാടുക മാത്രം ചെയ്യുകയും ആട്ടക്കാരൻ ആടുക മാത്രം ചെയ്യുക എന്ന പതിവ് നടപ്പിലാക്കിയതാണ് വെട്ടത്തു നാട് രാജാവ് കല്ലുവഴിച്ചിട്ടയുടെ ഉപജ്ഞാതാവ് ഇട്ടിരീച്ച മേനോൺ നളചരിത ആട്ടകഥയെ കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി അനുകരിക്കാത്തവനും അനുകരിക്കപ്പെടാൻ കഴിയാത്തവനുമായ ഒരു ആട്ടക്കഥക്കാരൻ എന്ന് എൻ കൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത് ഉണ്ണായി വാര്യരുടെ രാവണ വിജയം ആട്ടക്കഥ കിളിമാനൂർ വിദ്വാൻ രവിവർമ്മ കോയി തമ്പുരാൻ്റെ കരീന്ദ്രൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന കിളിമാനൂർ വിദ്വാൻ രവിവർമ്മ കോയി തമ്പുരാൻ്റെയാണ് രാവണ വിജയം ആട്ടകഥ നളചരിതത്തിലെ ഭാഷ സംസ്കൃതമാകുന്ന ചെമ്പും മലയാളമാകുന്ന വെളുത്തിയവും ചേർത്തൊരുക്കിയ ഒരു വെങ്കല ഭാഷയാണെന്ന് പ്രസ്താവിച്ചത് എ ആർ രാജരാജവർമ്മ ഔഷധാഹരണം ആട്ടകഥ വള്ളത്തോൾ നാരായണമേനോൻ്റെ താടകാവധം ആട്ടകഥ വി കൃഷ്ണനമ്പി താടകാവധം ആട്ടകഥ വി കൃഷ്ണനമ്പിയുടെ മാലി മാധവൻ നായർ രചിച്ച ആട്ടക്കഥയാണ് കർണശപഥം മാലി മാധവൻ നായർ രചിച്ച ആട്ടക്കഥ കർണശപഥം തുളസീവനെന്ന തൂലിക നാമത്തിൽ ആട്ടക്കഥകൾ എഴുതിയിട്ടുള്ളത് ആർ രാമചന്ദ്രൻ നായർ തുളസീവനം എന്ന തൂലിക നാമത്തിൽ ആട്ടക്കഥകൾ എഴുതിയിട്ടുള്ളത് ആർ രാമചന്ദ്രൻ നായർ ഡോക്ടർ ഫൗസ്റ്റ് എന്ന ആട്ടക്കഥയുടെ കർത്താവ് ഐമനം കൃഷ്ണക്കൈമാൾ ഡോക്ടർ ഫൗസ്റ്റ് എന്ന ആട്ടക്കഥയുടെ കർത്താവ് ഐമനം കൃഷ്ണക്കൈമാൾ ബാക്കി എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് മലയാളം കടം കൊണ്ടതാണ് അറബി ഭാഷയിൽ നിന്ന് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് അറബി ഭാഷയിൽ നിന്ന് ഡച്ച് ഭാഷയിൽ നിന്ന് ഇത്ര ഭാഷകളിൽ നിന്നെങ്കിലും മലയാളം കടം കൊണ്ട പദങ്ങളൊന്ന് നിങ്ങൾ സമാഹരിച്ചു വെക്കുക വാക്യം രസാത്മകം കാവ്യം ഏത് ആലങ്കാരിക ഗ്രന്ഥത്തിലുള്ളതാണ് ഈ കാരിക സാഹിത്യ ദർപ്പണത്തിൽ സാഹിത്യ ദർപ്പണം എഴുതിയിരിക്കുന്നത് വിശ്വനാഥൻ പ്ലാറ്റോ തൻ്റെ ആദർശരാഷ്ട്രത്തിൽ നിന്ന് കലയെ അകറ്റി നിർത്താൻ കാരണമായി പറയുന്നത് കല സത്യത്തിൽ നിന്ന് അകലെയാണ് എന്നും മനുഷ്യനെ ദൂഷിപ്പിക്കുന്നു എന്ന് ആലോചിച്ചതുകൊണ്ടാണ് പ്ലാറ്റോ തൻ്റെ ആദർശരാഷ്ട്രത്തിൽ നിന്ന് കലയെ ഒഴിവാക്കിയത് ആദ്യകാല നാടക വിമർശകരിൽ പ്രമുഖൻ സി അന്തപ്പായി കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ നടകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് സി അന്തപ്പായിയാണ് ചന്തു മേനോൻ്റെ അപൂർണ നോവലായ ശാരദ പൂർത്തീകരിച്ചവരിൽ ഒരാൾ സി അന്തപ്പായിയാണ് ഭാഷ നാടക പരിശോധന എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവും സി അന്തപ്പായിയാണ് നാലു ഒരുത്തൻ അഥവാ നാടകാന്തം കവിത്വം എന്ന നോവൽ എഴുതിയതും സി അന്തപ്പായിയാണ് താഴെ തന്നിരിക്കുന്ന വരിയുടെ അലങ്കാരം അലങ്കാരം അർത്ഥാന്തരന്യാസമാണ് അർത്ഥാന്തരന്യാസത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാമാന്യം താൻ വിശേഷം താൻ ഇവയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തര വിന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം ഒരു കാര്യത്തെ ഒരു വിശേഷമായൊരു കാര്യം കൊണ്ട് സമർത്ഥിപ്പിച്ചു തരിക അതിന് സാധാരണ ഉദാഹരണമായി പറയുന്നത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കൽപ്പാന്തരെ കയ്പ്പ് ശമിപ്പതുണ്ടോ കാലാന്തരെ കയ്പ്പ് ശമിപ്പതുണ്ടോ അതായത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം ഒരിക്കലും മാറില്ല അത് കാരസ്കരത്തിൻ്റെ കുരു എത്ര കാലം പാലിലിട്ടാലും അതിൻ്റെ കയ്പ് മാറില്ലേ എന്നതിനോട് സാദൃശ്യം രണ്ടും സാമാന്യമായൊരു കാര്യത്തിനൊരു വിശേഷമായ കാര്യം കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നു ഇവിടെയും കൂരിരുട്ടിൽ നക്ഷത്രങ്ങൾ കാണുന്നത് പോലെയാണ് സിന്ധു നദിയിൽ ദ്വീപുകൾ കാണുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു സാമാന്യ കാര്യത്തെ ഒരു വിശേഷമായ കൂരിരുട്ടിൽ നക്ഷത്രം നിങ്ങൾ കാണുന്ന പോലെ സിന്ധു നദിയിൽ ദ്വീപുകൾ കാണുന്ന എന്നതിനോട് സാദൃശ്യ പെടുത്തിക്കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് അലങ്കാരം അർത്ഥാന്തരന്യാസം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ഈ കഥ എഴുതിയിരിക്കുന്നത് ടി പത്മനാഭൻ ടി പത്മനാഭൻ്റെ വർഗീയ കലാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾക്കിരയായിത്തീരുന്ന ഒരു പഞ്ചാബി ഡ്രൈവറിലൂടെ വിലയില്ലാതായി വിലയില്ലാതായിത്തീരുന്ന മനുഷ്യജീവിതത്തെ വ്യക്തമാക്കുന്ന കഥയാണ് ടി പത്മനാഭൻ്റെ മകൻ സിംഗിൻ്റെ മരണമെന്ന ചെറുകഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായ കഥയാണ് ത്തിൽ ജന്മി സമ്പ്രദായം ആവിർഭവിക്കുന്നതിന് മുഖ്യ കാരണമായി നൂറ്റാണ്ട് യുദ്ധത്തെ കണ്ടെത്തിയ ചരിത്രകാരൻ ഇളങ്കുളം കുഞ്ഞൻപിള്ള ഇളങ്കുളം കുഞ്ഞൻപിള്ളയുടെ പ്രധാന കൃതികളാണ് സാഹിത്യമാലിക കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകൾ ജന്മി സമ്പ്രദായം കേരളത്തിൽ ഉണ്ണുനീലി സന്ദേശം ചരിത്രദൃഷ്ടിയിൽ കേരളം അഞ്ചും ആറും നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യം ഒൻപതും പത്തും നൂറ്റാണ്ടിൽ സ്റ്റഡീസ് ഇൻ കേരള ഹിസ്റ്ററി കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളാണ് കേരള സാംസ്കാരിക ചരിത്ര എഴുതിയത് എസ് കെ വസന്തനാണ് എം ജി എസ് നാരായണൻ എന്ന മുറ്റയിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമാണ് പെരുമാൾസ് ഓഫ് കേരള കെ വി കൃഷ്ണയ്യർ കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ ചരിത്ര പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിൻ്റെതാണ് കോഴിക്കോട് സാമൂതിരി കേരള ചരിത്രം ഗുരുവായൂർ ചരിത്രം എന്നീ പ്രധാന ചരിത്ര ഗ്രന്ഥങ്ങൾ കെ വി കൃഷ്ണയ്യരുടേതാണ് തനത് നാടക സങ്കല്പ വിഭാഗത്തിൽപ്പെടുന്ന നാടകമാണ് കറുത്ത ദൈവത്തെ തേടി എഴുതിയിരിക്കുന്നത് ജി ശങ്കരപ്പിള്ളയാണ് ജി ശങ്കരപ്പിള്ളയുടെ തനത് നാടക വിഭാഗത്തിൽപ്പെട്ട നാടകങ്ങളാണ് ബന്ദി ഭരതവാക്യം കറുത്ത ദൈവത്തെ തേടി എന്നിവ സി എൻ ശ്രീകണ്ഠൻ നായരുടെ കലി എന്ന നാടകത്തെ മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമായി കണക്കാക്കുന്നു സാക്ഷി ദൈവത്താർ അവനവൻ കടമ്പ കരീയുംകുട്ടി തുടങ്ങിയവ കാവാലം നാരായണ പണിക്കരുടെ തനത് നാടക എഴുതിയ നാടകങ്ങളാണ് സാക്ഷി ദേവത്താർ അവനവൻ കടമ്പ കരികുട്ടി എന്നിവ ഭഗനഭവനം എൻ കൃഷ്ണപിള്ളയുടെ നാടകമാണ് എൻ കൃഷ്ണപിള്ള ഇപ്സനിസ്റ്റ് നാടക സങ്കല്പം അനുസരിച്ച് നാടകമെഴുതുന്ന വ്യക്തിയാണ് കേരളത്തിലെ ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് കഥാബീജം ബഷീറിൻ്റെ നാടകമാണ് ചുവന്ന കെടികാരം കെ ടി മുഹമ്മദിൻ്റെ നാടകമാണ് മഹിമ ഭട്ടൻ്റെ അനുമതിവാദത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയ നിരൂപകനാണ് കുട്ടിക്കൃഷ്ണ മാരർ മഹിമഭട്ടൻ്റെ അനുമതിവാദത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയ നിരൂപകൻ കുട്ടിക്കൃഷ്ണമാരർ പ്രശസ്തനായ ഫ്രഞ്ച് സിംബോളിക് കവിയാണ് ബോധ്ലെയർ പ്രശസ്തനായ ഫ്രഞ്ച് സിംബോളിക് കവി ബോധ്ലേയർ ദ്രാവിഡ ഭാഷയ്ക്ക് സിദിയൻ ഭാഷയുടെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതൻ കാൾഡൽ ദ്രാവിഡ ഭാഷയ്ക്ക് സിതിയൻ ഭാഷയുടെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതൻ കാൾഡൽ വെൺമണി മഹന്റെ കവി പുഷ്പമാല ഏത് കവിക്കുള്ള കവിതയ്ക്കുള്ള മറുപടിയാണ് കാത്തുള്ളിൽ അച്യുത മേനോൻ്റെ കവി പുഷ്പമാലയ്ക്കുള്ള മറുപടിയാണ് വെൺമണിമഹൻ്റെ കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുത മേനോൻ കവിപുഷ്പമാലയിൽ പല അർഹരായ കവികൾക്ക് സ്ഥാനം നൽകാതിരിക്കുകയും അനർഹരായവരെ വേണ്ടോളം പുകഴ്ത്തുകയും ചെയ്തു ഇത് കണ്ട് അരിശം വന്നാണ് വെൺമണി മഹൻ കവി പുഷ്പമാല എഴുതിയത് നാരായണ ഗുരുക്കൾ പ്രശസ്തനാവുന്നത് ദിവാൻ ഭരണത്തെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രാഷ്ട്രീയ നോവലുകൾ എഴുതിയ വ്യക്തി എന്ന നിലയിലാണ് മലയാളത്തിലായത്തെ രാഷ്ട്രീയ നോവലുകൾ എഴുതിയ വ്യക്തിയാണ് നാരായണ ഗുരുകൾ പാറപ്പുറവും ഉദയോഭാനുമാണ് രാഷ്ട്രീയ നോവലുകൾ വാക്കേ വാക്കേ കൂടെവിടെ വളരുന്ന നാവിൻ്റെ കൊമ്പത്ത് വാക്കേ വാക്കേ കൂടെവിടെ ഒളിത്തിങ്ങും തൂവലിൻ തുഞ്ചത്ത് ഈ വരികളുടെ കർത്താവ് എം ഗോവിന്ദൻ ബെഞ്ചമിൻ ബേലിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന മലയാള നികുണ്ടു നിർമ്മാണമാണ് ബാലകലേശം നാടകം എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പ്രാകൃതം വഴി മലയാളത്തിലേക്ക് വന്ന ഒരു പദം ഓച്ചാനം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം ഉൽപ്പത്തിവാദത്തിൻ്റെ പ്രചാരകൻ ബട്ടലൊല്ലുടൻ ഭാഷണത്തെക്കാൾ എഴുത്തിന് പ്രാധാന്യം നൽകിയത് ദറീത കവി എന്ന സ്ഥാനം നൽകുന്നതിന് കേസരി ബാലകൃഷ്ണപിള്ള സ്വീകരിച്ച മാനദണ്ഡം പുതു സ്ഥാപകത്വം കേസരി ബാലകൃഷ്ണപിള്ള എന്ന് കേട്ടതന്നെ നമുക്കറിയാം ഭാഷയ്ക്കോ അർത്ഥത്തിനോ അതല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്കോ എഴുത്തിലെ ശൈലിക്കൊന്നും പ്രാധാന്യം നൽകാത്ത വ്യക്തിയാണ് പുതു പ്രസ്ഥാനത്തിൻ്റെ രചനയിൽ പുതുപ്രസ്ഥാനങ്ങളുടെ സ്ഥാപകത്തിനാണ് മഹാകവി എന്ന സ്ഥാനം നൽകിയതിനെ കേസരി ബാലകൃഷ്ണ പിള്ള സ്വീകരിച്ച മാനദണ്ഡം കാലം ചതിച്ച പാടത്തെ ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തു കിടക്കയാം പെറ്റണിക്ക് മുമ്പ് കണ്ണടച്ചാളഹോ പറ്റെ വിളർത്തൊര കാല ആരുടെ വരികളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഞാനൊരു പുതിയ ലോകം കണ്ടു ഈ യാത്രാ വിവരണ ഗ്രന്ഥം ആര് രചിച്ചത് ഞാനൊരു പുതിയ ലോകം കണ്ടു എ കെ ഗോപാലൻ ഇംഗ്ലീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യത്തെ സംഘടിത സമരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആദിത്യവർമ്മ മഹാരാജാവാണ് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ രാജാവ് ഗിഫോർഡായിരുന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ തലശ്ശേരിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈനികരാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് കൊളംബസ് ഏത് സാഹിത്യ ശാഖയിൽപ്പെടുന്നു പ്രഹസനമാണ് ചെറുതേൻ കൊളംബസ് ഇത് സാഹിത്യമാണെങ്കിൽ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണ് ഞാൻ മഹാത്മാ ഗാന്ധിയാണ് പ്രൊഫസർ ഗുപ്തൻ നായരുടെ വിമർശനം ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് കോൾറിച്ച് നിർദ്ദേശിക്കുന്ന ദ്വിതീയ ഭാവനയ്ക്ക് യോജിക്കാത്ത ആശയം ദ്വിതീയ ഭാവന എന്ന് പറഞ്ഞാൽ സർഗാത്മകമാണ് വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും അതിനെ അനുരഞ്ജിപ്പിക്കും ആശയങ്ങൾക്ക് മൂർത്തത നൽകും ദ്വിതീയ ഭാവനയ്ക്ക് യോജിക്കാത്തത് അത് ധാരണാശക്തി മാത്രമാണ് എന്ന ധാരണയാണ് ഓപ്ഷൻ ഡി രസത്തോടെ രീതിയെ ആദ്യമായി ബന്ധപ്പെടുത്തി ആലങ്കാരികൻ രുദ്രടൻ കേരളപാണിനീയത്തിൽ കർമ്മയോഗം എന്ന ആശയം ചർച്ച ചെയ്യുന്ന സന്ദർഭം പ്രയോജക പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ മണിപ്രവാളത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കുന്നതിലൂടെ ലീലാതിലകക്കാരൻ വ്യക്തമാക്കുന്നത് ഓപ്ഷൻ സി കേരള ഭാഷാ ശബ്ദങ്ങളും സംസ്കൃത ശബ്ദങ്ങളും ചേർന്ന് അത്യവസായ രീതിയിൽ ലക്ഷണ ചെയ്തതാണ് മണിപ്രവാളം സിദ്ധാന്ത കൗമുദി എന്ന ഗ്രന്ഥത്തിന് സിദ്ധാന്ത കൗമുദി എഴുതിയിരിക്കുന്നത് ഭട്ടോജി ദേശിതരാണ് പദസംസ്കാര ചന്ദ്രിക എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയ പണ്ഡിതൻ കൈക്കുളങ്ങര രാമവാര്യർ കൈക്കുളങ്ങര രാമവാര്യർ വരാഹമിഹിരൻ്റെ ഹോരശാസ്ത്രത്തിന് കൈക്കുളങ്ങര എഴുതിയ പ്രസിദ്ധമായ മലയാള വ്യാഖ്യാനമാണ് ഹൃദ്യപദ വ്യാഖ്യാനം അമരകോശത്തിൻ്റെ ബാലപ്രിയ വ്യാഖ്യാനം സാരാർത്ഥ സാരാർത്ഥദർപ്പണ വ്യാഖ്യാനം നൂതന സിദ്ധരൂപം ബാലപ്രബോധനം സമാസചക്രം ലക്ഷ്മണോപദേശം എന്നിവയാണ് കൈക്കുളങ്ങര രാമവാര്യരുടെ മറ്റു കൃതികൾ രചനാകാലം അടിസ്ഥാനമാക്കി നോവലുകളെ ക്രമപ്പെടുത്തി എഴുതുക ആദ്യത്തെ പ്രേമാമൃതം സി വി രാമൻപിള്ളയുടെ പിന്നെ അപ്പൻ്റെ മകൾ ഭൗത്ര നമ്പൂരിപ്പാടിൻ്റെ പ്രേമലേഖനം ബഷീറിൻ്റെ അടയാളങ്ങൻ സേതുവിൻ്റെ നോവൽ സ്വന്തം മുറിച്ച് പ്രേമവാചനത്തിന് നൽകിയ ചിത്രകാരനായ വാൻകോഗിനെ കവിത എഴുതിയത് എ അയ്യപ്പൻ ഭാഷാ സംക്രമണവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഗദ്യചരിത്രത്തെ സമീപിച്ച പണ്ഡിതൻ പ്രൊഫസർ പ്രൊസസീയൽ ആൻ്റണി മലയാളത്തിലെ കാവ്യങ്ങളിൽ പെടുന്ന കൃതി കണ്ണുനീർ തുള്ളി നാലപ്പാട്ട് നാരായണമേനോൻ്റെ ഭാഷയിലെ ത്യാജെന്ന് സഞ്ജയൻ വിശേഷിപ്പിച്ചത് കണ്ണുനീർ തുള്ളിയെയാണ് പാട്ട് തികച്ചും തമിഴ് മിശ്ര സാഹിത്യത്തിൽ പെടുന്നു എന്ന് വാദിച്ച ഗവേഷകൻ കെ എം ജോർജ് കവിതാ നിരൂപണത്തിൽ സെനേസ്തസിസ് എന്ന ആശയം അവതരിപ്പിച്ച വിമർശകൻ ഐ എ റിച്ചാർഡ്സ് നിയോക്ലാസിസത്തിൻ്റെതല്ലാത്ത പ്രത്യേകത ആത്മാവിഷ്കാര പരത കേരളത്തിൽ കളരി സമ്പ്രദായത്തിന് അപജയം സംഭവിക്കാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷ് ഭരണാധികാരികൾ കളരികളെ നിരോധിച്ചത് സ്വാതി തിരുനാളിൻ്റെ സംഗീത സദസ്സിലെ പ്രശസ്തനായ വിദ്വാൻ ഗോവിന്ദമാരാർ ഷഡ്കാല ഗോവിന്ദമാരാർ കുലശേഖര ആൾവാരുടെ കൃതിയാണ് പെരുമാൾ തിരുമൊഴി പെരുമാൾ തിരുമൊഴി സുഭദ്ര ധനജ്ഞയം തപതി സംഭരണം ഇതൊക്കെ കുലശേഖര ആൾവാരുടെ കൃതിയാണ് ഇപ്സന്റെ നാടക സങ്കല്പം ഉൾക്കൊണ്ട് മലയാള നട നാടകകൃത്ത് എൻ കൃഷ്ണപിള്ള മലയാളത്തിലെ ഇബ്സൻ കേരളത്തിൻ്റെ ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എൻ കൃഷ്ണപിള്ളയാണ് ഭഗ്നഭവനം കന്യക തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കുണ്ടൂർ നാരായണമേനോൻ്റെ നാലു കാവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി രാമൻ കുണ്ടൂർ നാരായണമേനോൻ്റെ പച്ചമലയാള കാവ്യങ്ങളാണ് കോമപ്പൻ പാക്കനാർ കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ വിശ്വദർശനത്തിൻ്റെ അനുഭവം ജി ശങ്കരക്കുറിപ്പിലുണ്ടായിരുന്ന അവസ്ഥ എന്ത് സത്യദർശനത്തിൻ്റെ സംതൃപ്തി അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ ഏത് കവിതയിലേതാണ് ഈ വരികൾ ഇടശ്ശേരിയുടെ ഏത് കവിതയിലേതാണ് ഈ വരികൾ പുത്തൻ കലവും അരിവാളും പന്തിരുകുലത്തിൻ്റെ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട നോവലാണ് ഇന്നലത്തെ മഴ കേരള പഴമ എന്ന ചരിത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട് ഭാഷാപോഷിണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീയസ് മാപ്ല അർത്ഥവികാസത്തിനുദാഹരിക്കാവുന്ന പദം പലഹാരം വർണ്ണങ്ങളെ നാദികൾ എന്നും ശ്വാസികൾ എന്നും വേർതിരിക്കുന്നതിൻ്റെ കാരണം കരണവിഭ്രമം തേവൻ ചിരികുമാരൻ രചിച്ച ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതം മിസ് മേയോ എന്ന അമേരിക്കൻ വനിത ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ച് നടത്തിയ വിമർശനത്തെ എതിർത്തുകൊണ്ട് ഉള്ളൂർ രചിച്ച കാവ്യമാണ് ചിത്രശാല വിശ്വനാഥൻ എന്ന കഥാപാത്രം ഉറൂബിൻ്റെ ഏത് നോവലിലാണുള്ളത് സുന്ദരികളും സുന്ദരന്മാരും പച്ചമലയാളം എന്ന കാവ്യപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ നല്ല ഭാഷയിലൂടെയാണ് പച്ചമലയാളം എന്ന കാവ്യത്തിൻ്റെ ആരംഭം ആര്യദ്രാവിഡ വാഗ്ജാഥ കേരളയോക്തി കന്യക മലയാള ഭാഷയുടെ ആഗമത്തെക്കുറിച്ച് ഈ അഭിപ്രായം ആരുടേതാണ് കോവണ്ണി നെടുങ്ങാടിയുടെ കേരള കൗമുദിയുടെ ആമുഖ ശ്ലോകണത് ഭാഷോൽപത്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കോവണ്ണി നെടുങ്ങാടി സംസ്കൃത ജന്യവാദ പക്ഷക്കാരനാണെന്ന് അഭിപ്രായമുണ്ട് പക്ഷേ സത്യത്തിൽ അദ്ദേഹം സംസ്കൃതത്തിൻ്റെയും ആദ്യ ദ്രാവിഡ തമിഴിൻ്റെയും സങ്കരമാണ് മലയാളം ആ ഭാ രണ്ട് ഭാഷയുടെയും സ്വാധീനം മലയാള ഭാഷയ്ക്കുണ്ട് എന്നും തന്നെയാണ് പറയുന്നത് വിനാമം എന്നാൽ എന്ത് സ്ഥാനത്തുള്ള വർണ്ണം കീഴ് സ്ഥാനത്തുള്ള വർണ്ണമായി മാറുന്നത് വിനാമം ഉന്നാമം എന്ന് പറഞ്ഞാൽ നേരത്തിരിച്ച് കീഴ്സ്ഥാനത്തുള്ള വർണം മേൽസ്ഥാനത്തുള്ള വർണ്ണമായി മാറുന്നത് ഉന്നാമം വിനാമം മേൽസ്ഥാനത്തുള്ള വർണം കീഴ്സ്ഥാനത്തുള്ള വർണ്ണമായി മാറുന്നത് ദശഗുണത്തോടു കൂടിയതും ദോഷരഹിതവുമായ രീതിയാണ് വൈദർഭി ഇന്ദുലേഖയുടെ സൃഷ്ടി വളരെ വിശേഷമായി എങ്കിലും അതുപോലെ ഒരു സ്ത്രീ മലയാളത്തിൽ ഇല്ലെന്ന് തന്നെയല്ല ഒരു നൂറ്റാണ്ടിനകത്തും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല നായികയായി മലയാള തറവാടുകളിൽ നിന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നതിനു പകരം ഗ്രന്ഥകാരൻ ഒരു സമർത്ഥയായ വെള്ളക്കാരത്തിയെ ഒന്ന് മുണ്ടുടിപ്പിച്ച് മലയാളം സംസാരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ചിലർ പറയുന്നത് തീരെ അയഥാർത്ഥമല്ല എന്ന അഭിപ്രായം സി പി അച്യുതമേനോൻ്റേതാണ് തച്ചൻ്റെ മകൾ ആരുടെ കവിത തച്ചൻ്റെ മകൾ വിജയലക്ഷ്മിയുടെ കഥ കവിതയാണ്